നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രംരാജ് കുട്ടികളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ കൊടും ക്രൂരതയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വന്നിരിക്കുന്നു ഗസേൽ കൊല്ലപ്പെട്ട ഫാലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ആന്തരിക അവയവങ്ങൾ മോഷ്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിട്ടുനിൽക്കിയ എൺപത് മൃതദേഹങ്ങൾ വികൃതമാക്കിയ നിലയിലായിരുന്നു ലഭിച്ചത് മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആന്തരിക അവയവങ്ങൾ മോഷ്ടിച്ച കാര്യം സ്ഥിരീകരിച്ചത് മൃതദേഹങ്ങളിൽ നിന്ന് സുപ്രധാനമായ അവയവങ്ങൾ മോഷ്ടിക്കുന്നതുമായി യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനീവ ആസ്ഥാനമായുള്ള യൂറോ മെഡിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വടക്കൻ ഗിസയിലെ അൽഷിപ ഇൻഡോനേഷ്യൻ ആശുപത്രികളിൽ നിന്ന് ഡെസൻ കണക്കിന് മൃതദേഹങ്ങൾ ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് അവയവ മോഷണത്തിന് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊലപ്പെടുത്തിയ ശേഷം സൂക്ഷിച്ചിരുന്ന എൺപത് പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയിരുന്നു വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹങ്ങളെല്ലാം മൃതദേഹങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കരൾ വൃക്കകൾ ഹൃദയം കോക്ലിയകൾ കോർണിയകൾ തുടങ്ങിയ സുപ്രധാന അവയവങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഗാസൈനെ മെഡിക്കൽ വിദഗ്ധരുടെ പരിശോധനയിലാണ് അവയവ മോഷണം വ്യക്തമായതെന്ന് ഗസ സർക്കാരിന്റെ മീഡിയ ഓഫീസ് അറിയിച്ചു ഇസ്രായേൽ വിട്ടുനിൽക്കിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും കൊല്ലപ്പെട്ടവരുടെ പേരുകളോ അവരെ തട്ടിക്കൊണ്ടുപോയ സ്ഥലങ്ങളോ വ്യക്തമാക്കാൻ അധിനിവേശ ഭരണകൂടം തയ്യാറായില്ല എന്നും ഗസ മീഡിയ ഓഫീസ് അറിയിച്ചു അൽഷിഫ ആശുപത്രിയിലെ ഒരു അങ്കണത്തിലെ കൂട്ടകുഴിമാടത്തിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ സൈന്യം മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നതായി നേരത്തെ ആശുപത്രി ജീവനക്കാരും വെളിപ്പെടുത്തിയിരുന്നു മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയും അവയവങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ സ്വതന്ത്രമായ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ യൂറോമെഡ് മോഡിറ്റർ ആവശ്യപ്പെട്ടിരുന്നു സുരക്ഷാ പ്രതിരോധം പ്രതിരോധമെന്ന് പറഞ്ഞ മനുഷ്യാവയവങ്ങൾ അനധികൃതമായി കടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇസ്രായേലെന്നും സംഘടന ആരോപിച്ചു മുൻകാലത്ത് ഇസ്രായേൽ അധിനിവേശ സേന വടക്കൻ ഗസാ നഗരമായ ജബിലിയിൽ ഖബർസ്ഥാൻ കുഴിച്ചെടുക്കുകയും ഫാലസ്തീൻ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ അധിനിവേശ സൈന്യം വികൃതമാക്കിയ മൃതദേഹങ്ങൾ തെക്കൻ ഗസാ നഗരമായ റഫീലെ കുഴിമാടത്തിലാണ് കബറടക്കിയത് മരണപ്പെട്ട ഫാലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈവശം വയ്ക്കുന്നതും അവയവങ്ങൾ മോഷ്ടിക്കുന്നതും ഇസ്രായേൽ നിയമവിധേയമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇസ്രായേലി സുപ്രീംകോടതി വിധി പ്രകാരം സൈനിക ഭരണാധികാരികൾക്ക് പ്രത്യേക സെമിത്തേരികളിൽ മൃതദേഹം താൽക്കാലികമായി അടക്കം ചെയ്യാൻ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനത്തോടെ ഇസ്രായേലി പാർലമെൻറ്റായ നെസറ്റ് ഫാലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈവശം വയ്ക്കുവാൻ സൈന്യത്തിനും പോലീസിനും അനുമതി നൽകുന്ന നിയമം പാസാക്കി ഇത്തരത്തിൽ മോഷ്ടിക്കുന്ന മൃതദേഹങ്ങൾ ഇസ്രായേൽ യൂണിവേഴ്സിറ്റികളിലെയും സ്കൂളുകളിലെയും മെഡിക്കൽ ലാബുകളിൽ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രായേലി ഡോക്ടറായ മീരാ വെയ്സ് തന്റെ ഓവർ ധെയർ ബോഡീസ് എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മരണപ്പെട്ട ഫാലസ്തീനികളുടെ മനുഷ്യകോശങ്ങളും അവയവങ്ങളും ചർമ്മങ്ങളും അവരുടെ ബന്ധുക്കളുടെ അറിവോ അംഗീകാരമോ ഇല്ലാതെ മോഷ്ടിച്ചതായി ഇസ്രായേലിലെ അബു കബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ മുൻ ഡയറക്ടർ യഗുദഹസ് നൽകിയ മൊഴികളാണ് പുസ്തകത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത് അതേസമയം ഗസേലടക്കം കൂട്ടക്കുരുതി തുടരുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിനെ തിരിച്ചടിയേക്കുന്ന പ്രസ്താവനയുമായി പ്രതിരോധ വിഭാഗം മുൻ തലവൻ ഡാൻ ഹലൂട്ട്സ് രംഗത്ത് വന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ നാം തോൽക്കുകയാണെന്നും നെത്യാഹുവിനെ മാറ്റാത്ത വിജയം സാധ്യമല്ലെന്നുമാണ് ഡാൻ ഹലൂട്ട്സ് അറിയിച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ തോൽവി നേരിടുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ ശരിയാവില്ല എന്നും അദ്ദേഹം പറയുന്നു വലിയ തോതിലുള്ള എതിർപ്പാണ് നത്യാഹുവിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൈനിക നേതൃത്വവും നെഹ്നാഹുദിനെതിരെ രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ പ്രതിരോധ മേധാവി കൂടി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മറ്റിടങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുവാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് സിറിയയിൽ ഇറാൻ സൈനിക ഉപദേശകനെ കൊലപ്പെടുത്തിയതിൽ ശക്തമായി പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രതിരോധ സേന്യം അറിയിച്ചു തക്ക സമയത്തും സ്ഥലത്തും രീതിയിലും പ്രതികാരം ചെയ്യുമെന്നും തിരിച്ചടി കടുത്തതും ഫലപ്രദവുമായ രീതിയിലായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ സജ്ജീകരണങ്ങളും തങ്ങൾ പൂർത്തിയാക്കിയത് ഇസ്രായേലും വ്യക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ഇറാഖിലുണ്ടായ ആക്രമണം ഇറാൻ അനുകൂല മിനീഷുകൾക്കെതിരെ മൂന്നിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറാഖ് അധികൃതരും രംഗത്തെത്തി എന്തിന്റെ പേരിലായാലും ഈ വ്യോമാക്രമണം എച്ചുപൊറപ്പിക്കാനാവില്ല എന്നും തങ്ങളുടെ പരമാധികാരത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണിതെന്നും ഇറാഖ് സർക്കാർ വ്യക്തമാക്കി പ്രതിരോധ സേന തലവന്റെ കൊലയിൽ ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇന്നലെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെ ഗസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അൽനാസറിൽ നടത്തിയ ആക്രമണത്തിൽ ഏഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അഭയാർത്ഥി ക്യാമ്പിലും ആശുപത്രി പരിസരത്തും ഇസ്രായേൽ ബോംബിട്ടു കുൽക്കരം നഗരത്തിന് സമീപത്തെ അഭയാർത്ഥി ക്യാമ്പിലാണ് ആക്രമണമുണ്ടായത് നൂഷംസ് അഭ്യർത്ഥി ക്യാമ്പ് വളഞ്ഞ ഇസ്രായേൽ സൈന്യം ഇവിടുത്തെ കെട്ടിടങ്ങൾ തകർത്തു ഇസ്രായേലി കടന്നുകയറ്റം ഫാലസ്തീൻ പോരാളികൾ പ്രതിരോധിച്ചു അതേസമയം ഗസേൽ നരനായാട്ട് തുടരുന്ന ഇസ്രായേലിനെ ഭീകരരാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച ക്യൂബൻ പ്രസിഡന്റ് മിഗുൽ ഡയസ്കാനാൽ ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം ഗസേൽ നടത്തുന്ന വംശഹത്യ മുഴുവനും മനുഷ്യരാശിക്ക് അപമാനമാണെന്ന് അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം ഗസയിൽ നടത്തിയ വംശഹത്യം മുഴുവൻ മനുഷ്യരാശിക്ക് അപമാനമാണ് ഒരിക്കലും നിസ്സംഗത പുലർത്താത്ത ക്യൂബ വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദമുയർത്തുന്നു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു നന്ദി നമസ്കാരം